വയനാട് കല്ലൂർ കുന്നിൽ വീണ്ടും കടുവ സാന്നിധ്യം. പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ചു. യുവകർഷകനെ കടുവ ആക്രമിച്ചു കൊന്ന വാഗേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കണ്ടെത്തിയ കടുവയുടെ കാൽപ്പാടുകൾ നരഭോജി കടുവയുടേത് അല്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാൽപ്പാട് കണ്ടിരുന്നു, അത് ഈ വാഗേരിയിലെ നരഭോജി കടുവയുടേതല്ലെന്നും സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ സ്ഥലത്ത് മറ്റൊരു കടുവ ഇറങ്ങി എന്നാണോ, എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്? കല്ലൂർക്കുന്ന് ഞാറ്റാടി മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒരു കാൽപ്പാടല്ല, ഒരുപാട് കാൽപ്പാടുകൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ 90 ഏക്കർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഈ കടുവ കടന്നു വന്ന ശേഷം ആ വഴി കടന്നു പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വയലിലും അതോടൊപ്പം തന്നെ പറമ്പുകളിലുമെല്ലാം തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതിന് സമാനമായ സ്ഥിതി തന്നെയാണ് ഞാറ്റാടിയിൽ അല്പസമയം മുമ്പ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് വാഗയിൽ സന്തോഷ്, അദ്ദേഹം ക്ഷീരകർഷകനാണ്, ആടുകളും പശുക്കളെയും വളർത്തുന്നുണ്ട്. ഈ ആടുകളുടെ അസാധാരണമായ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് പശുവിനെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ കടുവ ശ്രമിക്കുന്നത് വീടിന്റെ മുറ്റത്ത് ഇവർ നേരിട്ട് കണ്ടത്. ഇതേ തുടർന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി ബഹളം വെച്ചു. ബഹളം വെച്ചതോടുകൂടി ഈ വലിച്ചഴക്കുന്നത് നിന്നും കടുവ പിന്മാറി കടന്നു പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്നത്. മേഖലയിൽ നല്ല ഇരുട്ടുള്ള പ്രദേശമാണ് എന്നാണ് അറിയുന്നത്. നേരത്തെ ഈ പ്രദേശം, അതായത് കല്ലൂർക്കുന്ന് ഞാറ്റാടി എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ഉള്ളത് ഈ വാഗേരിയിൽ നിന്ന്, അതായത് ഈ യുവാവിനെ പിടികൂടിയ വാഗേരി കൂടല്ലൂരിൽ നിന്ന്. ദയവായി തുടരുക. ഈ കല്ലൂർക്കുന്ന് പ്രദേശവാസി അനീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഈ കല്ലൂർക്കുന്നിൽ ഒരു കടുവ സാന്നിധ്യം ഉണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. നിങ്ങൾ ഇത് നേരിട്ട് കണ്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അനീഷ്? ഇപ്പൊ ഒരു 11:30 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ തൊട്ട് വീടിന് മുമ്പിലുള്ള വീട്ടിലെ പശുക്കിടാവിനെയാണ് ഇപ്പൊ ഒരു 1.5 വയസ്സിന്റെ അടുത്തുള്ള പശുക്കിടാവിനെയാണ് പിടിച്ചത്. അവർ ആടുമുണ്ട് പശുവുണ്ട്. കാർന്നത്തെ കേട്ട് ചാടി എണീറ്റ് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് കടുവ മുറ്റത്ത് വലിച്ചു താഴത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ അവരും കാർ വെച്ചപ്പോണ്ടെങ്കിൽ നമ്മുടെ അടുത്തടുത്ത് വീടുകളുണ്ട്, എല്ലാവരും കൂടെ ഒറ്റയെടുത്തപ്പോഴത്തേക്കും കടുവ താഴെ വലിച്ചിട്ടിട്ട് ഒരു 10 മീറ്റർ അപ്പുറത്ത് വലിച്ചിട്ടിട്ട് കടുവ പോയി. ഇപ്പൊ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്, അവര് അതിൽ തപ്പുന്നുണ്ട്. ഫോറസ്റ്റുകാര് വന്നിട്ട് അവരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെന്താണ് പറയുന്നത്? ഇപ്പോ ഈ വാഗേരിയിൽ കണ്ട നരഭോജി കടുവയല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ വനംവകുപ്പ് പറയുന്നത് എന്താണ് അനീഷ്? ഇപ്പൊ അവര് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരിവിടെ പരിശോധിക്കുന്നുണ്ട്, അതിന്റെ ഈ പറമ്പിൽ ഫുള്ള് തപ്പുന്നുണ്ട്. ലൈറ്റ് ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവരിൽ തപ്പുന്നുണ്ട്, ഷൂട്ടർമാരും കൂടെ ഉണ്ട്. എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. ശരി അനീഷ്, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വയനാട് കല്ലൂർ കുന്നിലാണ് വീണ്ടും കടുവ സാന്നിധ്യം എന്നുള്ള വാർത്തകൾ വരുന്നത്. പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ചു. യുവകർഷകനെ കടുവ ആക്രമിച്ചു കൊന്ന ഈ വാഗേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് കല്ലൂർ കുന്ന്. കഴിഞ്ഞ ദിവസം ഈ ഇവിടെ സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ ഈ കടുവയുടേതല്ല, നരഭോജി കടുവയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ പ്രദേശത്ത് മറ്റൊരു കടുവ ഇറങ്ങി ഒരു പശുക്കിടാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രദേശവാസി നമ്മളോട് പറഞ്ഞ വിവരങ്ങൾ. സുർജിത് അയ്യപ്പത്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.